ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു റോസറി ഉണ്ടാക്കാം. അതിന് ആകെ മുത്തുകൾ വേണ്ടിയത് 53 നന്മ നിറഞ്ഞു മറിയുമേ മുത്തുകളും 6 സ്വർഗസ്വനായ പിതാവിൻ്റെ മുത്തുകളുമാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമായിട്ട് നമ്മൾ എടുക്കുവാണ്. ഇപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഞാൻ 50 നന്മ നിറഞ്ഞു മറിയുമേ ബീഡ്സും 4 സ്വർഗസ്വനായ പിതാവും വെച്ചു ആദ്യത്തെ പാർട്ടിന് വേണ്ടി. പിന്നെ വേണ്ടിയത് നമ്മൾക്കൊരു കുരിശ് വേണം, ഒരു ജമ്പ് റിങ് വേണം, പിന്നെ 3 നന്മ നിറഞ്ഞു മറിയുമേ ബീഡ്സും 2 സ്വർഗസ്വനായ പിതാവും. അത് രണ്ടാമത്തെ പാർട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പ്ലെയർ വേണം, അത് തുറക്കാനായിട്ട്, ആ ജമ്പ് റിങ് തുറക്കാനായിട്ട് ഒരു പ്ലെയർ ഉണ്ട്. ഈ കുരിശിൻ്റെ മുകളിൽ റൗണ്ടില്ലേ, അതിൽ കൂടി ചിലപ്പം 2 നൂല് പോകാത്തതാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജമ്പ് റിങ് വെക്കുന്നത്. ചരടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചരട് വാങ്ങിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ബീഡ്സും ചരടും കൂടി മാച്ച് ചെയ്ത് പോകണം. അതായത് ബീഡ്സിൻ്റെ ഹോളിൽ കൂടി ഈ ചരടിൻ്റെ 2 ലെയർ അതിൽ കൂടി കടന്നു പോകണം. ഇനി ഈ ചരട് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെയുള്ള എംബ്രോയിഡറി ഫ്ലോസ് ഇല്ലേ, അതുകൊണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ വീഡിയോയുടെ അവസാനം പെട്ടെന്ന് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ട്രിക്കും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ എടുക്കേണ്ടത്, അപ്പോൾ നൂല് ആവശ്യത്തിന് നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാം. 130 ഇഞ്ച്, അതായത് 3.3 മീറ്റർ നമുക്ക് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു നീഡിൽ പോലെ അറ്റെന്നല്ല ഇങ്ങനെ ഉരുട്ടി വയ്ക്കാം, ചെയ്യാം. ഈ വേറൊരു വഴി കൂടി നമുക്ക് നീഡിൽ പോലെ ഇതിൻ്റെ അറ്റമാക്കാം എളുപ്പമെന്ന് കോർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ സ്കൂൾ ഗ്ലൂവോ അങ്ങനെ എന്തെങ്കിലും ഗ്ലൂ ഉണ്ടെങ്കിൽ മുക്കി വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അപ്പം പെട്ടെന്ന് കോർക്കാൻ പറ്റും. അപ്പം നമ്മൾ നൂലിൻ്റെ മിഡിൽ ഭാഗം നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ വെച്ച് ആ നൂല് 2 ഇങ്ങനെ മടക്കിയിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള ഒരു നോട്ട് നമ്മളിടുക. രണ്ടറ്റവും കണ്ടുപിടിക്കുക. നന്മ നിറഞ്ഞു മറിയുമേ ബീഡ് എടുത്തിട്ട് നമുക്ക് ആദ്യമായിട്ട് കോർക്കാം. ഹെയിൽ മേരി ബീഡ്സാണ് കോർക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് കോർത്ത് ഒരെണ്ണം ഒരു വശത്ത് നിന്ന് ഒരറ്റം ഇങ്ങോട്ട് കോർത്തു. ഇനി ഇതുപോലെ പടത്തിൽ കാണുന്നത് പോലെ മറ്റേ അറ്റം അങ്ങോട്ടും കോർക്കുക. അപ്പോൾ ഒരു ബീഡ്സിൻ്റെ അകത്തും കൂടി 2 അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു. എന്നിട്ട് ഇത് 2 കൂടി വലിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്, വളരെ ഒരു ഫണ്ണാണ് ഇത് ഉണ്ടാക്കുന്നതും. പിള്ളേരൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ നല്ല രസമായത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇത് പെട്ടെന്ന് ടാങ്കിൾ ഒന്നും ചെയ്യാതെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. വേറെ എംബ്രോയിഡറി ഫ്ലൗസ് കൊണ്ട് ഉണ്ടാക്കുന്ന എംബ്രോയിഡറി ഫ്ലൗസ് ആകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഇങ്ങനെ ടാങ്കിൾ ഇങ്ങനെ 2 വെച്ച് 2 കൂടി ചെയ്താലും പെട്ടെന്ന് ടാങ്കിളൊന്നും ചെയ്യത്തില്ല കേട്ടോ. അതിപ്പോൾ ഇതുപോലെ 3 ഞാനിപ്പോൾ കോർത്ത്, 3 നന്മ അറിഞ്ഞവരുമേ കോർത്ത്. ഇനി നമ്മൾക്ക് 10 കോർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒരു കെട്ട് കെട്ടണം. അത് ഞാൻ നന്നായിട്ട് കാണിക്കാം. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കെട്ടാണ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇപ്പോൾ 10 ഞാൻ കോർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കൊരു ഇച്ചിരി സ്ഥലം വിട്ടിട്ട് നമ്മുടെ കയ്യിൽ ഇതേപോലെ ചുറ്റിയിട്ട് നമ്മൾ അതിൽ കൂടി ഒറ്റ ഒരു കെട്ട് മാത്രമേ ഉള്ളൂ. ആ ലൂപ്പിൽ കൂടി 2 കൂടി വലിച്ച് നമ്മൾ ഒരു ഇച്ചിരി അകലം ആ ബീഡ്സിൽ നിന്ന് വിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടുക. കെട്ട് നല്ലതായിട്ട് ഉറപ്പിക്കുക. ഇനി സ്വർഗസ്വനായ പിതാവേ നമ്മൾ കോർക്കേണ്ടത്. ആ സ്വർഗസ്വനായ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കോർക്കേണ്ടത്, 2 കൂടി ഒരേ ഡയറക്ഷനിൽ മുത്തിൻ്റെ അകത്തും കൂടി കടന്നു പോകണം. നന്മ പറഞ്ഞവരുമേ കോർക്കുന്നത് വേറെ വ്യത്യസ്തമാണല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ചരട് കോർത്തിരിക്കുന്നത്. ഇത് 2 ഇങ്ങനെ കോർത്തിട്ട് 2 കൂടി എടുത്തിട്ട് നമ്മൾ കെട്ടണം, ഇതുപോലെ കെട്ടണം. അപ്പം എപ്പോൾ സ്വർഗസ്വനായ പിതാവ് നമ്മൾ കോർക്കുമ്പോഴും അതിൻ്റെ 2 കെട്ടുണ്ടെന്ന് നമ്മൾ ഓർത്താൽ മതി. അത് 2 ആ ബീഡ്സിനോട് അടുത്തിരിക്കണം ആ കെട്ട്. എന്നിട്ട് ഇനി 2 വിടർത്തിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി ചെയ്തു. ഇനി 40 നന്മ നിറഞ്ഞു പറയുമ്പോൾ 3 സ്വർഗസ്വനായ പിതാവും നമുക്ക് കോർത്തുകൊണ്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഉള്ളിൽ തന്നെ നിങ്ങൾ ഓർക്കുന്ന ഈ 2 ആ ഹോളിൻ്റെ അകത്തും കൂടി കടന്നു പോകുന്ന വലിപ്പത്തിലായിരിക്കണം നിങ്ങൾ ബീഡ്സ് വാങ്ങിക്കുന്ന ബീഡ്സിൻ്റെ ഹോള് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ. ഇതാ നമ്മുടെ റോസറിയുടെ ഫസ്റ്റ് പാർട്ട് റെഡിയായി.
രണ്ട് വശവും കൂടി യോജിപ്പിക്കാൻ മതി. അപ്പം നമ്മുടെ ആദ്യത്തെ ആ ലൂപ്പില്ല, അതിലേക്ക് നമ്മൾ മറ്റേ അറ്റം നമ്മൾ കോർത്തെടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു കെട്ട് കെട്ടിയാൽ മതി. ഇതുപോലെ ഒരു റൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ഇങ്ങനെ വെറുതെ ഒന്ന് നമ്മൾ മറ്റേ ഒക്കെ കെട്ടിയ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ കൂടി, ആ നൂലിൻ്റെ അടിയിൽ കൂടി നമ്മൾ കോർത്തെടുക്കുക ഇതേപോലെ. അപ്പം നമ്മുടെ ഇത് നമ്മുടെ കെട്ട് റെഡിയായി. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എൻഡിൽ കാണിക്കുന്ന ഒരു വീഡിയോയിൽ നല്ലതായിട്ട് അത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സെക്കൻഡ് പാർട്ട് തുടങ്ങാം. കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവർ ഫാദറാണ് വേണ്ടിയത്. അപ്പോൾ ഓൾവേസ് നമ്മൾ ഓർത്തിരിക്കുക അവർ ഫാദർ കഴിയുമ്പോൾ രണ്ട് സൈഡിലും കെട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾ ആദ്യം കെട്ടിയ പോലെ തന്നെയാണിത് ഇതേപോലെ കെട്ടുക. രണ്ട് അപ്പോൾ രണ്ട് സൈഡിലും കെട്ടായി ആ കെട്ട് ബീഡ്സിനോട് അടുത്തിരിക്കണം. പിന്നെ നമുക്ക് മൂന്ന് നന്മ നിറഞ്ഞു പറയുമേ. ഇപ്പോൾ സുഹൃസ്നായ പിതാവ് നമ്മൾ കെട്ടി, ഇനി മൂന്ന് നന്മ നിറഞ്ഞു പറയും. ഇപ്പം മൂന്ന് നന്മ നിറഞ്ഞു പറയുമ്പോൾ നമുക്കറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ ത്രെഡ് കോർക്കുന്നത്. അപ്പം അതേപോലെ നമ്മൾ കോർത്ത് മൂന്ന് നന്മ നിറഞ്ഞു പറയുമ്പോൾ നമ്മൾ അവസാനമാകുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ മൂന്ന് നന്മ നിറഞ്ഞു പറയുമ്പോൾ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു നോട്ട് ഇടണം, ഒരു കെട്ട് കെട്ടേ കെട്ട് കെട്ടിയിട്ട് പിന്നെ നമ്മൾ അവസാനത്തെ സുഹൃസ്നായ പിതാവ് ആ കെട്ട് കഴിയുമ്പോൾ നമ്മൾ കോർത്തിട്ട് അത് കഴിഞ്ഞിട്ടും കെട്ട് കെട്ടണം. സുഹൃസ്നായ പിതാവ് കഴിഞ്ഞിട്ടും ഈ സിമ്പിൾ കെട്ട് കെട്ടുക. ഇപ്പം ഇനി ഇപ്പം നമ്മളിവിടം വരെയായി. ഇനി ഒരു സുഹൃസ്നായ പിതാവ്, സുഹൃസ്നായ പിതാവിൻ്റെ മറ്റു വശത്തും കെട്ടിക്കഴിഞ്ഞു. നമ്മൾ ഇനി നമുക്ക് കുരിശാണ് വേണ്ടത്. കുരിശ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ആ ജംബറിങ് ഓപ്പൺ ജംബറിങ്ങാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇച്ചിരി ഓപ്പണായിട്ടാണ് അത് വരുന്നത്. ഒരു ഇച്ചിരി കൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ കുരിശ് അതിലേക്ക് കോർത്തെടുക്കുക. കോർത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ജംബറിങ് ഒന്ന് നല്ലതായിട്ടൊന്ന് അടയ്ക്കാം. ശരിക്കും അടച്ചെന്ന് മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഈ കുരിശ് താഴെ പോകാൻ സാധ്യതയുണ്ട്. നല്ലതായിട്ടൊന്ന് അടയ്ക്കുക. ഒരു ക്ലിക്ക് എന്നൊരു സ്വരം കേൾക്കും, ദാറ്റ് മീൻസ് അത് പെർഫെക്റ്റ്ലി ക്ലോസ്ഡ് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പം ഇത് നല്ലതായിട്ടൊന്ന് ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് രണ്ട് ചരടും കൂടി അത് അതിലേക്ക് കോർക്കുക. ഇതുപോലെ കോർത്തിട്ട് വളരെ സിമ്പിളായിട്ടൊരു കെട്ട്, നമ്മളെപ്പോഴും എപ്പോഴും കെട്ടുന്നത് പോലത്തെ തന്നെ ഒരു കെട്ടാണ് നമ്മളിതിലേക്ക് കെട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ കെട്ട്, ഒരൊറ്റ കെട്ട് കെട്ടിയാൽ മതി. എന്നിട്ട് നമ്മളിത് ബെൻഡ് ചെയ്ത് കളയോ കട്ട് ചെയ്ത് കളയോ എക്സ്ട്രാ ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയോ ബെൻഡ് ചെയ്ത് ചെയ്യാം. ഞാനിത് ആദ്യമേ ഒന്ന് കട്ട് ചെയ്ത് കളയും. ഇച്ചിരി വെച്ചിട്ടേ കട്ട് ചെയ്യുന്നത്, ഒരു ശകലം നൂല് നമ്മൾ അതിൽ വെച്ചേക്കണം. എന്നിട്ട് നമുക്കത് ബേൺ ചെയ്ത് അവിടെ ഒരു ശകലം ബൾജ് പോലെ വരും, അന്നേരത്തേക്ക് നമുക്കത് അഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ലാഡർ റോസറി റെഡിയായി. ഇനി ഞാൻ അവസാനം, ഞാൻ ഇനി മനസ്സിലാകാതെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് കാണിക്കുന്നുണ്ട്. അവസാനം മറ്റേ എംബ്രോയിഡറി ഫ്ലോസ്, ഇത് ഈ ചരട് കിട്ടിയില്ലെങ്കിൽ എംബ്രോയിഡറി ഫ്ലോസ് കൊണ്ട് നിങ്ങൾക്ക് കെട്ടാൻ പറ്റുന്ന ഞാനൊരു വിധം കാണിക്കുന്നുണ്ട്. അത് ചെറിയ എന്താ നമ്മുടെ റോസറി ശരിയായി തിന്ന് ത്രെഡാകുമ്പോൾ ഇച്ചിരി ടാങ്കിൾ ചെയ്യാനായിട്ട് ഇച്ചിരി പാട് വരും. അപ്പം ടാങ്കിൾ ചെയ്യാനൊരു സാധ്യത ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഇതുപോലെ മിഡിലിൽ കെട്ടുക, മിഡിലിൽ നമ്മൾ മറ്റതുപോലെ കെട്ടി ഗ്ലൂവിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് നല്ല നീഡിൽ പോലെ ആക്കണം. പെട്ടെന്ന് കോർക്കാൻ പറ്റും ഇത്. അത് കഴിഞ്ഞിട്ടൊരു ഗ്ലാസ് അവിടെ വെക്കുക, എന്നിട്ട് കെട്ട് ആ ഗ്ലാസിൻ്റെ പുറകിൽ വരിക. മുൻവശത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കുക. വേണ്ട, ഇതൊരു വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ് നമുക്ക് കെട്ടാനായിട്ട്. എന്നിട്ട് ആ ഗ്ലാസ് ഒന്ന് പൊക്കുക, എന്നിട്ട് പെട്ടെന്ന് അത് വയ്ക്കുക. ഇനി എന്നിട്ട് ഗ്ലാസ് വയ്ക്കുക. അപ്പോൾ ഇത് ഒട്ടും തന്നെ ടാങ്കിൾ ചെയ്യത്തില്ല. എന്നാൽ നൂലിന് വളരെ വലിപ്പം കുറവായതുകൊണ്ട് ഏത് ബീഡ്സൊക്കെ ഇച്ചിരി വലിപ്പമുള്ള ബീഡ്സ്, ഹോൾ വലിപ്പമുള്ള ബീഡ്സിലൊക്കെ കൂടി ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കഴുത്തിലൊക്കെ ഇത് ഇടാനായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഇടുക, പിള്ളേരും വലിയവരും ഒക്കെ. അപ്പോൾ ഇത് 10 എണ്ണം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മറ്റതുപോലെ കെട്ടുക. ആ കെട്ടുമ്പോഴത്തേക്ക് ചില ബീഡ്സിന് ഹോളിന് വലിപ്പം കൂടുതലാണെങ്കിൽ ആ കെട്ട ബീഡ്സിൻ്റെ അകത്തേക്ക് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ഒരു ഒരു രണ്ട് ലെയർ എടുത്തിട്ട് നമ്മൾ കെട്ടുക, അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കെട്ടുക അതുപോലെ.
പിന്നെ ഇതുപോലെ കുരിശും ഇതുപോലെ നമ്മൾ കെട്ടുക. ഒരു ഒറ്റ പ്രാവശ്യം കെട്ടിയാൽ പോരെ, ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം അത് കെട്ടണം കുരിശ്. എന്നിട്ട് അതൊരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. അപ്പം നമ്മുടെ ബ്യൂട്ടിഫുൾ റോസറി റെഡിയായി. താങ്ക് യു വെരി